നമസ്കാരം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിൻ്റെ പിന്നാലെ അവഗണനയിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ നീതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് കൂട്ടരാജി തുടരുകയാണ്. പക്ഷേ നേതൃത്വം ഇപ്പോഴും അവകാശപ്പെടുന്നു കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം പ്രക്രിയകൾ സർവ്വസാധാരണമാണെന്ന്. പക്ഷേ അവർ കാട്ടിയ നീതി നിഷേധത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് പല പ്രതിഷേധ സൂചകങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. വാമനപുരം മണ്ഡലത്തിലെ സീറ്റ് നിഷേധത്തെ തുടർന്ന് പടിയിറങ്ങിയ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും KPCC സെക്രട്ടറിയുമായ രമണി പി നായരാണ് എന്തുകൊണ്ട് പടിയിറങ്ങേണ്ടി വന്നു എന്നത് സംബന്ധിച്ച് നമ്മളോട് വിശദീകരിക്കുന്നത്. സ്വാഗതം. ഒരുപക്ഷെ പറഞ്ഞതുപോലെ നീതി നിഷേധത്തിൻ്റെ ഒരാൾ രൂപമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ രമണി പി നായർ, ശരിയാണോ? ശരിയാണ്, വളരെ വളരെ ശരിയാണത്. കാരണം ഈ ഇപ്പോഴും മാത്രമല്ല, 2016 നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വാമനപുരത്തിൻ്റെ സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞ് വിളിച്ച് പറയുകയായിരുന്നു. അപ്പോൾ അത് കേട്ടുകൊണ്ട് തിരിച്ചു വന്ന്, അപ്പോൾ ഈ സ്ഥാനാർത്ഥിയാവാൻ അതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരുപാട് ഒരു മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ തിരിച്ചു വന്ന് ആലോചിക്കുമ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു, ഓ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തടുത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിൽ ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഒരു സീറ്റ് കൊടുക്കാനില്ല, അപ്പോൾ അത് ബാക്കി മണ്ഡലങ്ങളെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഒന്ന് നമുക്ക് വാമനപുരമേ ഇപ്പം കൊടുക്കാനുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ എൻ്റെ പാർട്ടിയോട് പറഞ്ഞത് ഞാൻ മുഖാന്തരം പാർട്ടിക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല, എന്താണോ നമുക്ക് ജയിച്ചു വരാൻ പറ്റുന്ന സാഹചര്യം അതനുസരിച്ച് ചെയ്തുകൊള്ളണം, എനിക്ക് തർക്കമല്ല എന്നാണ്. അപ്പോൾ അങ്ങനെ അന്ന് KPCC പ്രസിഡൻറ്റും രമേശ് ചെന്നിത്തലയൊക്കെ സംസാരിച്ചാണ് ഞാൻ അപ്പോഴേ സമ്മതിച്ചു കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്, വീട്ടിൽ പോലും വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെയും കളഞ്ഞു, കാരണം ഈ ഒരു പ്രസ്ഥാനമാകുമ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതല്ലേ. അപ്പം നമ്മളവിടെ പറയുമ്പോൾ അത് നമ്മളും കൂടി അത് ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അതന്ന് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തിരുവനന്തപുരം DCC പ്രസിഡൻ്റിൻ്റെ ഒരു ഇത് വന്നു, അറിയാമല്ലോ ആ സാഹചര്യം അറിയാമല്ലോ. അപ്പോൾ അന്ന് DCC പ്രസിഡൻ്റ് ആക്കാമെന്നും ഇതേപോലെ വിളിച്ച് പറഞ്ഞു. DCC പ്രസിഡൻ്റ് സ്ഥാനം ഏറ്റെടുത്തുകൂടി എന്ന് പറഞ്ഞ് എൻ്റെ ബയോഡേറ്റയും വാങ്ങിച്ച് ഡൽഹിക്കും വിട്ടു. ഡൽഹിക്ക് വിട്ടതിന് ശേഷം ഡൽഹിയിൽ നിന്ന് ലിസ്റ്റ് അനൗൺസ് ചെയ്യുന്ന ദിവസം അതുവരെയും നിൽക്കുകയാണ്, ഞാൻ തിരുവനന്തപുരം DCC പ്രസിഡൻ്റായിട്ട് ഞാൻ നിൽക്കുകയാണ്. പക്ഷേ ലിസ്റ്റ് അനൗൺസ് ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെ ഈ പിന്നെ ഒരു എനിക്ക് ബന്ധപ്പെട്ട ഒരാൾ വിളിച്ച് എന്നോട് പറഞ്ഞു, ചേച്ചിയാവില്ല, ഡൽഹിയിൽ ഭയങ്കരമായ തർക്കം നടക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ആരാ വരുന്നത്? അപ്പം പറഞ്ഞു ഏറ്റവും രസം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചത് കേരളത്തിനകത്ത് ഒരു വനിതയില്ലേ എന്ന് ചോദിച്ചതും പറഞ്ഞു ബിന്ദു കൃഷ്ണ കൊല്ലത്ത് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, ആരായിരുന്നാലും ഒരു വനിത അവിടെ വന്നല്ലോ. ഇന്നലെ വരെ ഇല്ലാതിരുന്നില്ല കരുണാകര സാറിൻ്റെ കാലത്ത് സരസ്വതി കുഞ്ഞകൃഷ്ണ കൊല്ലം DCC പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു ഇതുമില്ലാത്ത കാലത്ത് അദ്ദേഹം അവിടെ DCC പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ വന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു ആരോ വന്നോട്ടെ എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് KPCCയുടെ പുനഃസംഘടനയാണ്. KPCCയുടെ പുനഃസംഘടന വരുമ്പോൾ അന്ന് അപ്പം എന്നോട് പറഞ്ഞു KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്, എല്ലാ പത്രങ്ങളിലും അടിച്ചു വരികയും ചെയ്തു. ചാനലുകളിലും ഒക്കെ അതാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഏതൊക്കെ ചാനലുകളിൽ എൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചിരുന്നു. അപ്പോഴും ഞാൻ ഇവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു, കാരണം ഇത് വന്നിട്ട് കാണിച്ചാൽ പോരെ എന്ന് വിചാരിച്ച് ചിരിക്കുകയായിരുന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ അവിടുത്തെ ലിസ്റ്റ് അനൗൺസ് ചെയ്യുന്ന സമയമായപ്പോൾ ഒരു ദിവസം രാവിലെ രമേശ് എന്നെ വിളിച്ച് പറഞ്ഞു KPCC സെക്രട്ടറി ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മതി, ഇനിയിപ്പോൾ കിട്ടുന്നതല്ലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് സമാധാനിക്കുകയായിരുന്നു. പിന്നെ ഈ പാർട്ടി പറയുന്ന ജോലികൾ ചെയ്യാനും എന്ത് ചുമതല ഏൽപ്പിച്ചാലും, ഞാൻ 10 വർഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്, തിരുവനന്തപുരം ഏക വനിതയായിരുന്നു. അപ്പോൾ ആ ഞാൻ ജനറൽ സെക്രട്ടറി ആവണ സമയത്ത് ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. എന്നോട് ചോദിച്ചിട്ടില്ല എൻ്റെ സാധാരണ ഞാൻ അന്നൊക്കെ എൻ്റെ പ്രസ്ഥാനത്തിനെ ബഹുമാനിക്കുകയും ഞാൻ ഇന്നും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ ഉള്ളിനുള്ളിൽ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അതാണ് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ പത്രം എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് അറിയുന്നത് രമണി പി നായർ DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു. അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നേതൃത്വം അന്നുണ്ടായിരുന്നു. ആ നേതൃത്വത്തിലുള്ള ആദരവാണ് ഇന്നും മനസ്സിനെ നമ്മുടെ ഏറ്റവും എന്തെങ്കിലും ദുഃഖങ്ങൾ വരുമ്പോൾ ഒരു കുളിർമ തരുന്നത് ആ ഒരു ഭാഗമാണ്. പിന്നെ ഞാൻ വളർന്നു വരുമ്പോൾ എൻ്റെ അച്ഛൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. അച്ഛൻ ഇവിടുത്തെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു, ഇവിടുത്തെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു. അച്ഛൻ മരിക്കുമ്പോൾ DCC എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു.
അപ്പോൾ ഇവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ്. അപ്പം ഞങ്ങളൊരു ഒരു കുടുംബം ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുകയും ആ ഞങ്ങളുടെ കുടുംബം വഴി തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ മാക്സിമം ആൾക്കാരെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിനകത്തോട് ചേർത്ത് നിർത്താനും ഒക്കെ ശ്രമിച്ച് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുത്ത് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ആരെങ്കിലും കുറ്റം പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ദേഷ്യം വരും. സത്യമാണ്, ഈ പ്രസ്ഥാനത്തിനെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ ഞാൻ പറയും നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് ഈ പ്രസ്ഥാനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ കാലാടിസ്ഥാനത്തിൽ അതിനകത്ത് മാറ്റങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വ്യത്യസ്തമായുള്ള പോക്കുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിനോട് താരതമ്യം ചെയ്യാൻ വരുത്തുന്ന ഒരു പ്രസ്ഥാനമൊന്നുണ്ടോ ലോകത്ത്? അത് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഏറെ സ്നേഹിച്ച് പോകുന്നത്. പക്ഷേ അന്നൊക്കെ ഈ ചർച്ചകൾ നടക്കുമ്പോൾ ആരായിരുന്നു നേരിട്ട് വിളിച്ച് ഈ ഇതൊക്കെ തരുന്നത്, അതായത് പരിഗണിക്കാം മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിരുന്നു ആദ്യം? അപ്പോൾ നേരിട്ട് വിളിച്ച് പറഞ്ഞു, നേരിട്ട് വിളിച്ച് പറഞ്ഞാണ്. അന്ന് 2016 അദ്ദേഹം ഹോം മിനിസ്റ്റർ ആണ്, ഹോം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് പിന്നെ അന്ന് വിളിച്ച് പറഞ്ഞതും. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ പോവുകയും പിന്നെ സാഹചര്യം ഇതുപോലെ VM ശ്രീധരൻ സാർ അന്ന് KPC പ്രസിഡന്റാണ്, പുള്ളിയൊക്കെ കൂടെ വിളിച്ച് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനായി പാർട്ടിക്ക് ഒരു ദോഷവും ഉണ്ടാക്കില്ല. കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അതിനകത്തൊരു ദോഷം വരുന്ന രീതിയിൽ വേണ്ട, എന്താണോ തീരുമാനിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഈ സീറ്റ് നിശ്ചയിച്ചതിന് ശേഷം പിന്നെ എന്ത് വിശദീകരണം? അന്ന് ഈ ഒരു കമ്മ്യൂണൽ ഇക്വേഷൻ മാത്രമാണ് പറഞ്ഞത്, കമ്മ്യൂണൽ അതൊരു കമ്മ്യൂണൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ടേ നമുക്ക് പരാജയപ്പെട്ടതിന് ശേഷം. അതായത് ഒരു ജയിക്കാൻ അന്ന് 2016 വലിയ സാധ്യത ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഭിന്നതയും ഒപ്പം കോൺഗ്രസിന്റെ അകത്തെ രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത വളരെ രൂക്ഷമായിരുന്നു. അത് കോലിക്കോട് കൃഷ്ണൻ നായരും പെരപ്പം മുരളിയുള്ള പ്രശ്നങ്ങളോ. അപ്പോ ഒരു കോൺഗ്രസിന് ഒരു അനുകൂല സാഹചര്യം ആ സന്ദർഭത്തിൽ പാർട്ടി ചെയ്തൊരു അബദ്ധമാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പാർട്ടിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നതാണ്. അന്ന് ഈ പിന്നെ ശരത്ചന്ദ്രപ്രസാദും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചതും അതല്ല, ഏതാണെന്നറിയാമോ, ഇവിടെ ഒരു അനുകൂല സാഹചര്യം ഉണ്ട് അത് അനുകൂലമാക്കിയെടുക്കാമെന്നുള്ള ഉൾപ്രതീക്ഷ അവർക്കുള്ളതുകൊണ്ടാണ് ഒരു വാശിയായിട്ട് ഇവിടെ തന്നെ മത്സരിക്കാൻ വന്നത്, പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ നിയോജക എന്തുകൊണ്ടായിരിക്കും എന്നത് ജനം ഇഗ്നോർ ചെയ്യാൻ കാരണം. ഇത്തരത്തിൽ സോഷ്യൽ ബാലൻസിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതായിരിക്കും അല്ലേ അതൊരു തിരിച്ചടിക്ക് കാരണമായിട്ടുള്ളത്? ആണ് അല്ല, ആ കാര്യത്തിൽ ഒരു സംശയം നമുക്കില്ല. കാരണം ഇന്ന് ഈ നിയോജക മണ്ഡലത്തിൻ്റെ നമുക്ക് മാണിക്കൽ ഉൾപ്പെട്ടതായിരുന്നു ഈ നിയോജക മണ്ഡലം. രണ്ടാമത് 2005 നമ്മൾ ഈ നിയോജക മണ്ഡലങ്ങൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ, ആ സമയത്താണ് മാണിക്കൽ നെടുവങ്ങാട്ടെ പോവുകയും ആനാട് പനവൂർ ഇങ്ങോട്ട് വന്നു ചേരുകയും ചെയ്തത്. അപ്പോൾ അന്ന് ഈ നമ്മൾ എത്ര പിന്നെ വോട്ട് ഒരു 1000-1500 വോട്ടൊക്കെ ലീഡ് ചെയ്ത് വന്നാലും മാണിക്കൽ വരുമ്പോൾ ഒരു 10,000 കൊണ്ട് മറിയും. അപ്പോൾ ഇതുകൊണ്ട് മാണിക്യ ഒരു ഭീകരമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മാണിക്യന്റെ ചിത്രം അതല്ല, അതൊക്കെ മാറി. എങ്കിലും അങ്ങനെ ഒരു മാറ്റം വന്നിട്ട് നമുക്കിവിടെ വന്നപ്പോൾ ഇതെല്ലാം കൂടെ വച്ചൊരു അനുകൂലം. ഞാൻ ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഏതൊരു ഭാഗത്ത് ചെന്നൊരു പേര് പറഞ്ഞാലും എന്നെ അറിയാത്ത ഒരാളും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രായമായവരായിരുന്നാലും ചെറുപ്പക്കാരായിരുന്നാലും അറിയാത്തൊരാരുമില്ല. പക്ഷേ അത് ഈ പരാജയങ്ങൾ, അപ്പോൾ അന്ന് എനിക്ക് കുറച്ച് മാനസിക വിഷമങ്ങൾ എനിക്കകത്ത് ഉണ്ടായെങ്കിലും എല്ലാവരും ഇവിടെ ഒന്ന് പറഞ്ഞനുസരിച്ച് ഞാൻ പിന്നെ ഇറങ്ങുകയും ഞാൻ പറഞ്ഞ എനിക്ക് ഏതെങ്കിലും 2 ബൂത്തിൻ്റെ ചാർജ് ഞാൻ വാങ്ങിച്ചു. കാരണം ഈ ഞാൻ ഓടാൻ തയ്യാറല്ല, പക്ഷേ എനിക്ക് ഏതെങ്കിലും ഏതെങ്കിലും 2 ബൂത്തിൻ്റെ ചാർജ് തന്നാൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ചാർജ് ചെയ്യുന്നു ആ ബൂത്തുകൾ ഞാൻ ലീഡ് ചെയ്ത് കൊടുത്തു. അതെൻ്റെ കടമ ഞാൻ ഏറ്റെടുക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വീഴ്ച വരാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബൂത്തുകളൊക്കെ അന്നും ലീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി പറയണക്ക് ഒരാൾ ആഗ്രഹിച്ചു പോയാൽ ആ പിന്നെ എന്ത് സംഭവിച്ചാലും ആ ആളിൻ്റെ മണ്ടയിൽ വയ്ക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉള്ളതാണത്, ഇന്നതുകൊണ്ടാണ് തോറ്റുപോയി എന്നുള്ളതാണ്. അപ്പോൾ അതിനും ഞാൻ കുറച്ച് നാൾ ഉത്തരം പറയേണ്ടി വന്നു. പല മീറ്റിങ്ങുകളിലും ഞാൻ ഉത്തരം പറയേണ്ടി വന്നു. അവസാനം ഞാൻ പറഞ്ഞു ഈ ബൂത്ത് ബേസ് എടുത്ത് ചർച്ച ചെയ്തിട്ട് ബഹുമാനപ്പെട്ട പിന്നെ KPC സെക്രട്ടറി നിങ്ങൾ മറുപടി പറയണം, ബൂത്ത് ബേസിൽ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്കൊരു സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഈ സംശയം അങ്ങ് മാറും എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അതൊരു ഒരു തർക്കത്തിൽ നിന്ന് മാറിപ്പോവേണ്ട ഒരവസ്ഥയുണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഓരോ സന്ദർഭങ്ങളിലും നമ്മളെ ഇങ്ങനെ വിളിച്ചിട്ട് അത് തരാം ഇത് തരാം എന്ന് നമ്മൾ ചോദിക്കാതെയാണ് പറയുന്നത്. കാരണം ഈ ഓരോന്ന് ചോദിക്കാതെ പറയുകയും അതുപോലെ അവഗണിച്ച് തള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ഇപ്പോഴും കൂടി അത് കണ്ടപ്പോൾ മനസ്സിൽ എൻ്റെ
പൂർണ്ണമായ പ്രതീക്ഷ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു 80% ആൾക്കാരുടെയും മനസ്സുകൾ ഞാനായിരുന്നു സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ചിത്രം. അവർ അന്ന് വിശ്വസിച്ചതാണ്. കാരണം പ്രത്യേകിച്ച് ഈ നിയോജക മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്ന് മീൻസ് ഞാൻ പറയുന്നത് ഒരു ഐ ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള ഒരു നിയോജക മണ്ഡലം കൂടി ആയിരുന്നതുകൊണ്ട് തീർച്ചയായും ചേച്ചി സ്ഥാനാർത്ഥിയാവും എന്നൊരു പ്രതീക്ഷ എല്ലാവരുടെയും മനസ്സിലുണ്ടായി. അതെ, ഇവിടുന്ന് ഡൽഹിക്ക് പോകുന്നത് വരെ രമണി പി നായരായിരുന്നു വാമനപുരത്ത് സ്ഥാനാർത്ഥി. എന്താണ് ഡൽഹിയിൽ സംഭവിച്ചതെന്നാണ് കരുതുന്നത്? ഡൽഹിയിൽ സംഭവിച്ചതിനെ കുറിച്ച് ഡൽഹിയിൽ നമ്മൾ ആവശ്യമില്ലാതെ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിലേ, സാറ് സാറിൻ്റെതായി സ്ഥാനാർത്ഥിയാക്കണം എന്ന് എല്ലാവരും ആക്കിയിട്ടില്ലേ? അപ്പോൾ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് ആ ഒരു വികാരം വരാത്തത്? അതോട് തോന്നരുത്. നമ്മളിപ്പോൾ പി സി ചാക്കോ രാജിവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിന് സീറ്റ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞത് ആ ലിസ്റ്റ് ഒന്ന് കാണണം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുപോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ പങ്കുവച്ചതാണെന്നുള്ളതാണ് ഒരു ഒരു ആക്ഷേപമായി പുറത്തു വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സീറ്റ് എങ്ങനെ മറിഞ്ഞു? അവിടെ എൻ്റെ സംശയം അതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സീറ്റ് എങ്ങനെ മറിഞ്ഞു? ആരെ മണ്ടേ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാളിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഒന്ന് എനിക്ക് സ്വഭാവദൂഷ്യം ഉണ്ടായിരിക്കണം, ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. മറ്റൊന്ന് ഞാൻ പാർട്ടി പ്രവർത്തക അല്ലാതിരിക്കണം അല്ലേ. മറ്റൊന്ന് ഞാൻ അഴിമതിക്കാരിയായിരിക്കണം അല്ലേ. ഇതിലേത് ഡിസ്ക്വാളിഫിക്കേഷൻ വച്ചിട്ടാണ് എനിക്ക് വെച്ചിട്ടുണ്ട് എന്ന് കാണാൻ ഞാൻ അറിയാൻ ബാധ്യസ്ഥയല്ലേ? ഉറപ്പായിട്ടും. ഒരാളിനെ മാറ്റുമ്പോൾ ഇന്നതുകൊണ്ട് അല്ലെ, വിദ്യാഭ്യാസമില്ല. അപ്പോൾ ഇന്ന് ഈ നാല് കാര്യങ്ങളിൽ ഏത് കാര്യം വച്ചിട്ടാണ് എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തതെന്ന് എനിക്ക് അറിയാനുള്ള അവകാശം എനിക്കുള്ളതാണ്. അത് ഇനി എന്നോട് പറയേണ്ട ബാധ്യത ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ രമേശ് ചെന്നിത്തലയെ, അതായത് ഐ ഗ്രൂപ്പിൻ്റെ വക്താവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നേതാവായിട്ട് നിൽക്കുന്ന രമേശ് ചെന്നിത്തലയുടെ ഒപ്പം നിന്നാണ് വിജയൻ തോമസ് ഇപ്പോൾ നിയമത്ത് നിന്ന് അദ്ദേഹം ഇതുപോലെ രാജിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാഡം, ഇത് രമണി പി നായരും ഇതിൽ നിന്ന് പടിയിറങ്ങുന്ന തിരുവനന്തപുരം ജില്ലയുടെ മാത്രം ഉദാഹരണം എടുത്താലാണ്. പല മേഖലകളിലും ഇത്തരത്തിൽ ഒഴിഞ്ഞുപോക്ക് തുടരുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ലീഡറായിട്ട് നിന്നിട്ട് ഒപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കാതെ തൻ്റെ ഭാഗം മാത്രം എപ്പോഴും സേഫാക്കാൻ ശ്രമിക്കുന്ന ഒരു ലീഡറായിട്ട് രമേശ് ചെന്നിത്തലയെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. സ്വന്തം കൂടെ നിൽക്കുന്നവർ സംരക്ഷിച്ചില്ലെങ്കിൽ ആരുണ്ടാവും കൂടെ നാളെ? ഞാൻ ഒരു എൻ്റെ കൂടെ രണ്ടുപേരും നിൽക്കുന്നുവെങ്കിൽ ചേച്ചിയുടെ പോയൊരു കാര്യം പറഞ്ഞാൽ ചേച്ചി കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ലീഡറെ വിശ്വസിക്കുന്നത് എന്താണ്? ഞാൻ പോയി എൻ്റെ ലീഡറോടൊരു കാര്യം പറഞ്ഞാൽ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെയല്ലേ? അപ്പോൾ അതാണല്ലോ നമ്മളൊരു ഒരു ലീഡറെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആശയം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സംരക്ഷണം ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. അത് ഈ പാർട്ടിയെ തകർക്കുന്നതിലൊരു വലിയ ഘടകമായിട്ടുണ്ട്. ആണ്, വലിയ ഘടകമായിട്ട് തന്നെയാണ് വരുന്നത്. ഒരു ഒരിക്കലും ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ ഉമ്മൻചാണ്ടി ഉദാഹരിച്ചതാണ്. പക്ഷേ അതേപടി നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഈ അർഹതപ്പെട്ടവരെ പരിഗണിക്കുന്നില്ല, മറ്റ് മാനദണ്ഡങ്ങളൊക്കെ പലയിടങ്ങളിലും. എന്താ, എങ്ങനെയാണത് മനസ്സിൽ? എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരാൾ പിന്നെ ഈ ഒരു ലിസ്റ്റ് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ഈ ഒരു പേരെങ്ങനെ കടന്നു വന്നുവെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. വിജയൻ്റെ പേരെങ്ങനെ കിടന്നു വന്നു ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ നാല് ഞാൻ ചോദിച്ച നാല് കാര്യത്തിൽ ഏത് കാര്യത്തിൽ രമണി പി നായർ ഡിസ്ക്വാളിഫൈഡ് ആണ് എന്ന് പറയേണ്ട ബാധ്യത പ്രതിപക്ഷ നേതാവിനുണ്ട്. അത് എന്നോട് വിളിച്ച് പറയേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. നിനക്ക് ഇന്ന ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തള്ളി പറയണ്ടേ? പറയണം. അത് കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതാണ് എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും അതാണ്. ഡി സി സിയിലെ ഒരു പ്രമുഖ വനിത എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രഥമ പരിഗണന കിട്ടേണ്ട ആളായിരുന്നു. പക്ഷേ അൺസജിത റസല എന്നാണ്, അതൊരിക്കൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒഴിയുമ്പോൾ പകരം അടുത്ത വന്ന ആളാണ് അൺസജിത റസൽ. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും കാലം ഈ കോൺഗ്രസിന് വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനങ്ങളെല്ലാം വെറുതെ ആയിപ്പോയി തോന്നുന്നു. ഇല്ലേ, ഒരു ഉദാഹരണം പറഞ്ഞാലേ, വണ്ടിക്കാളെ അറിയാമോ? നമ്മൾ വണ്ടിയടിക്ക് ചക്കട വണ്ടിയിൽ പണ്ട് കാളയെ കൊണ്ടുപോകുമല്ലോ, മാക്സിമം അതിനെ കൊണ്ട് വലിപ്പിക്കും, അവസാനം അതിനെ വെട്ടാനാണ് കൊടുക്കുന്നത്, പിന്നെ ആരും വളർത്താറില്ലല്ലോ. അതുപോലെയാണ് നമ്മുടെയൊക്കെ സ്ഥിതി. വലിക്കാവുന്ന മാക്സിമം വലിപ്പിക്കുകയായിരുന്നു. ഞാൻ 2000 ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് കല്ലറ ഡിവിഷനിലാണ്, ഇവിടെയല്ല. കല്ലറ എന്ന് പറയുന്ന അറിയാം, കമ്മ്യൂണിസ്റ്റിൻ്റെ കോട്ട. അവിടെ കല്ലറ പഞ്ചായത്ത് കോൺഗ്രസ്സിന് കിട്ടിയിട്ടില്ല. പാങ്ങോട്, കല്ലറ, വാവനപുരം, പിന്നെ പിള്ളമ്പാറ, നെല്ലനാടിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ പകുതി. അപ്പം പിള്ളമ്പാറ പഞ്ചായത്ത് CPM കോട്ട, കല്ലറ പഞ്ചായത്ത് CPM കോട്ട,
പാങ്ങോട് പഞ്ചായത്ത് പണ്ടൊരിക്കൽ നമുക്ക് റഹീം എന്ന് പറയുന്ന ഒരാൾ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ കല്ലറി ഒന്ന് മത്സരിച്ചുകൂടിയെന്ന് അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന കാവ്യാളി ദിവാകര പണിക്കർ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഇതേപോലെ എൻ്റെ ചെറിയ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ചോദിച്ചു അത് ഏതൊക്കെ പഞ്ചായത്തുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പഞ്ചായത്തിൻ്റെ പിക്ചർ എടുത്ത് എൻ്റെ തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ആലോചിക്കാനുള്ളൂ, ഞാൻ വീട്ടിൽ പോയി ഒന്ന് പഠിച്ചോട്ടെ എന്നാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് ബന്ധമുള്ള പലരുമായിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചു ഞാൻ മത്സരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വലിയൊരു റിസ്ക് ഏറ്റെടുക്കണ്ട എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത് സേഫ് മണ്ഡലം അല്ല, സേഫ് ആയിട്ടുള്ള ഡിവിഷൻ അല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഞാനിരുന്ന് ആലോചിച്ചിട്ട് ഞാൻ ഹസ്ബൻഡുമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് ഏറ്റെടുത്താൽ എന്തെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചോദിച്ചു നിനക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോ എന്നാണ്. ഞാൻ പിറ്റേന്ന് രാവിലെ പണിക്കർ സാറിനെ ചെന്ന് കണ്ടു പറഞ്ഞു ഞാൻ മത്സരിക്കാം സാർ എന്നാണ്. സാർ എൻ്റെ തലയെ കൈ വെച്ച് അനുഗ്രഹിച്ച് വിട്ടു പോയിട്ട് വാ എന്ന് പറഞ്ഞു. ആ പക്ഷെ ഞാൻ അന്ന് ചരിത്രത്തിലാദ്യമായി കല്ലറ പഞ്ചായത്ത് കോൺഗ്രസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഭരിക്കുന്നത് അപ്പോഴാണ് പഞ്ചായത്ത് നമുക്ക് പിടിക്കാൻ പറ്റി. അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് പിടിക്കാൻ പറ്റി. അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഡിവിഷനും നമുക്ക് ജയിപ്പിക്കാൻ പറ്റി. പാങ്ങോട് പഞ്ചായത്തിൻ്റെ ഭരണം നമുക്ക് കിട്ടി. വാമനപുരം പഞ്ചായത്തിൻ്റെ ഭരണം നമുക്ക് കിട്ടി. പുല്ലമ്പാറ പഞ്ചായത്ത് ചരിത്ര സംഭവം, കല്ലറ പോലെയുള്ള ഒരു ചരിത്ര സംഭവമായിട്ട് പുല്ലമ്പാറ പഞ്ചായത്തിൻ്റെ ഭരണം നമുക്ക് കിട്ടി. അപ്പോൾ ഈ നെല്ലനാട് നമുക്ക് മാറി മാറി നമുക്കായിരുന്നു സ്ഥിരം ഭരണം. അതുകൊണ്ട് നെല്ലനാട് അതുകൊണ്ടാണ് ഞാൻ നെല്ലനാടിനെ എടുത്ത് പറയാതിരുന്നത്. പക്ഷേ ഈ പഞ്ചായത്തുകളെല്ലാം കൂട്ടത്തോടെ കൊണ്ടുവരാൻ കഴിയുമ്പോൾ അതൊരു ഭയങ്കര അഭിമാനമായിട്ട് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. കാരണം ബ്ലോക്ക് പഞ്ചായത്ത് വാരിക്കൊണ്ട് വന്നു, ഗ്രാമപഞ്ചായത്ത് വാരിക്കൊണ്ട് വന്നു, അങ്ങനെ ഒരു കൂട്ടായ്മയോട് കൂടി നമുക്ക് ആ ഭരണസമിതിയിൽ കൊണ്ടുവരാൻ കഴിയും. അത് കഴിഞ്ഞ് ഞാൻ 2005 മത്സരിച്ചില്ല. കാരണം മറ്റവസരങ്ങൾ കിട്ടിയ ആളുകൾ കടന്നു വരട്ടെ എന്ന് ചോദിച്ചു. 2010 വീണ്ടും ഡി സി സി തന്നെ വിളിച്ച് പറഞ്ഞു വെഞ്ഞാറമ്മൂട ഡിവിഷനിൽ മത്സരിക്കണം. അപ്പോൾ വെഞ്ഞാറമ്മൂട എന്ന് പറയുന്ന പേര് എൻ്റെ ഹോമാണല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു അതിലേതൊക്കെ ഡിവിഷൻ. അപ്പം പറഞ്ഞു മാണിക്കലും പുല്ലമ്പാറയും വെഞ്ഞാറമ്മൂടും കൂടെയാണ്. അപ്പോൾ ഞാൻ വെച്ച് മാണിക്കൽ നമുക്കൊരു ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്, പുല്ലമ്പാറയും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ എൻ്റെ പഞ്ചായത്തിന് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസത്തിനകത്തുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ പറഞ്ഞ് മത്സരിക്കാമെന്ന് പറഞ്ഞു. അന്നേ ആ അവിടെ എനിക്ക് 4,800 വോട്ട് ലീഡ് വന്നു. അന്ന് ഈ രണ്ട് പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നിട്ട് പോലും 4,800 വോട്ടിൻ്റെ ലീഡിൽ എനിക്ക് ജയിക്കാൻ പറ്റും. ഈ മൂന്ന് പഞ്ചായത്തും അന്ന് ലീഡ് ചെയ്തു, മൂന്ന് പഞ്ചായത്തും ലീഡ് ചെയ്തു. അതായിരുന്നു അന്ന് രമണിപ്പി നായരുടെ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത്. എന്നെ ജനങ്ങൾക്കറിയാമെന്നും എന്നെ വിശ്വാസമുണ്ടായെന്നും തെളിയിക്കുന്ന വോട്ട് തെരഞ്ഞെടുപ്പുകളായിരുന്നു അത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നപ്പോഴാണ് എനിക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആവാൻ കഴിഞ്ഞത്. പാർട്ടി പറഞ്ഞു 2.5 വർഷം നമ്മൾ സമ്മതിച്ചു. കാരണം ഒരു പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടായ സാഹചര്യം വന്നാൽ അവർ പറയുന്നതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം ഞാൻ 2.5 വർഷം. ആ 2.5 വർഷം തികഞ്ഞ് ഞാൻ രാജിക്കത്ത് കൊണ്ട് എൻ്റെ ഡി സി സി പ്രസിഡൻറ്റിനെ കൊണ്ട് കൊടുക്കുമ്പോഴാണ് 2.5 വർഷം തികഞ്ഞുവെന്ന് അദ്ദേഹം അറിയുന്നത്. പെട്ടെന്ന് എടുത്ത് വായിച്ചു നോക്കിയിട്ട് വെച്ചു ആ 2.5 വർഷമായ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യണം ഞങ്ങൾക്ക് എൻ്റെ പ്രസിഡൻറ്റ്. അപ്പം പറഞ്ഞ് ഈ ജില്ലയിൽ ചില ഒത്തുതീർപ്പുകൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്, അപ്പോൾ അത് രമണി മാത്രം പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, അതുകൂടെ നമുക്ക് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാണ് വെയിറ്റ് ചെയ്യാം. ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് വെയിറ്റ് ചെയ്ത ആ സമയത്ത് രണ്ടാമത് വന്ന പ്രസിഡൻറ്റാണ് സിദാർ റസൽ എന്ന് പറയുന്നത് എൻ്റെ കൂട്ടത്തിൽ വന്നത്. അപ്പോൾ ഈ നമ്മുടെ പാർട്ടി ഇങ്ങനെയൊക്കെയാണ് എന്നങ്ങ് സമാധാനിക്കാനേ പറ്റും. പല കാര്യങ്ങൾ വരുമ്പോൾ വനിതകൾക്ക് ഒരു മതിയായ പ്രാതിനിധ്യം കോൺഗ്രസ് ഒരു കാലത്തും കൊടുക്കുന്നില്ല. ഒരു ഞാൻ പറയട്ടെ, ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിരിക്കുമ്പോഴും ഇന്ദിരാഗാന്ധി ഇന്ത്യൻ മഹാരാജ്യം ഭരിക്കുമ്പോഴും താഴോട്ട് സ്ത്രീകൾക്ക് എത്ര പ്രാതിനിധ്യം കിട്ടി. ഉന്നത സ്ഥലങ്ങളിൽ അവരൊക്കെ വന്നു എന്ന് നമ്മൾ അഭിമാനത്തോടെ കാണുമ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്നു രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്ന പഞ്ചായത്ത് രാജ് ഇല്ലായിരുന്നു എങ്കിൽ ഇന്നും വനിതകൾ പഞ്ചായത്ത് പ്രസിഡൻ്റാകുമോ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാകുമോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാകുമോ? അവരെ ദർശിക്കുമായിരുന്നു, സംബന്ധിക്കുമായിരുന്നു ദർശിക്കാൻ. അങ്ങനെ ഒരു നിയമത്തിൻ്റെ പിൻബലം ഉള്ളത് കൊണ്ട് മാത്രമല്ല ഇത്രയും പേർ അധികാര സ്ഥാനത്തേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആരാധിക്കുന്നതും പൂജിക്കുകയും ചെയ്യുന്നത്. അത്രയൊരു മനസ്സെങ്കിലും കാണിച്ചല്ലോ എന്ന്. എന്തേ ബി ജെ പി ഭരിക്കുന്ന അവർക്ക് ബഹുഭൂരിപക്ഷമില്ലേ? എന്തേ ആ സ്ത്രീ പ്രാതിനിധ്യം ഒന്നും നടപ്പിലാക്കാത്തത് ഇപ്പോഴും അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ അവർക്ക് ഒരു ആരെയും മുൻപിലുമില്ലാതെ മൃഗീയ ഭൂരിപക്ഷം കിടക്കുന്ന അവർക്ക് വേറെ പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ട്. അവരെന്തെല്ലാം എടുത്തു വെച്ച് അങ്ങനെ പാസ്സാക്കി. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുകൂടി ഭാരതത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാസമ്പന്നരാണ്, അവർ പ്രബുദ്ധരാണ്, കാര്യങ്ങളെല്ലാം എന്ത് കാര്യവും വിശകലനം ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പോൾ അവരെ അംഗീകരിക്കാൻ അവർ തയ്യാറാകാത്തിടത്തോളം കാലം എല്ലാ പാർട്ടികളും ഇങ്ങനെ കൊണ്ടുപോകും. കഴിഞ്ഞ തവണ ബൈ ഇലക്ഷനിൽ ഷാനി ജയിച്ചു എന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ആരുമില്ല, അതുവരെ ആരുമില്ലാതിരുന്നൊരു പാർട്ടിയാണിത്. അപ്പോൾ ആർക്ക് പിൻബലം കൊടുക്കുന്നു, ആരെ അംഗീകരിക്കുന്നു?
ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ ഈ പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടാണെന്നാണ് ഒന്ന് വിലയിരുത്തുന്നത്? ഭയമാണ്. സത്യത്തിൽ ഒരുപാട് സ്നേഹിച്ച, ഒരുപാട് ഞങ്ങൾ വിശ്വസിച്ച, മനസ്സിലിന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ മനസ്സിലുണ്ട്. ഭയങ്കരമായൊരു ഭയം നമ്മുടെ മനസ്സിലുണ്ട്. കാരണം ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പലരും പറയുമ്പോഴും കോൺഗ്രസ്സിനെ ഒഴിവാക്കിക്കൊണ്ട് ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രസ്ഥാനം എവിടെയെങ്കിലും നശിച്ചു പോയാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെയേറെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ പലതും അങ്ങനെ പ്രസ്ഥാനത്തിനെ എവിടെയെങ്കിലൊക്കെ ഇടിച്ചു നിർത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ തുടർഭരണം ഒരുപക്ഷെ യാഥാർത്ഥ്യമായാൽ, ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്നാൽ കോൺഗ്രസ് എന്ന പാർട്ടി കെ സുധാകരൻ പറഞ്ഞ കണക്ക് ബി ജെ പി ആയി മാറും. അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് പറയാനുള്ളത്. ഒരിക്കലും ഈ പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. പല നേതാക്കന്മാരും പടിയിറങ്ങി അങ്ങോട്ടേക്കുള്ളൊരു വഴിയായി പോകുന്നതും ഒരു ആശങ്കയ്ക്ക് വകയുണ്ട്. ഇപ്പം എന്നെപ്പോലെയുള്ളവർക്ക്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നെപ്പോലെയുള്ളവർക്ക് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ആശയങ്ങൾ കൊണ്ടുള്ള ഒരു സംഘർഷമാണ് അല്ലേ? നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അല്ല, രണ്ട് പാർട്ടികൾ അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നില്ല. ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാടും അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ് ഞാൻ. ഞാനത് എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാനത് പറയാം, പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിനകത്തോട്ട് നമുക്കൊരു അഭയമായി കയറി ചെല്ലാൻ പറ്റുന്നില്ല, പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നമുക്ക് കഴിയത്തുമില്ല. അപ്പോൾ ഈ രാജിവെച്ചതിന് ശേഷം ഫ്യൂച്ചർ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഫ്യൂച്ചർ ഞാൻ വിചാരിക്കുന്നത് ഈ കോൺഗ്രസ് ആരും തറവാട് സ്വത്തൊന്നുമല്ല, ഈ പറഞ്ഞ ഒരു നേതാക്കളെയും കുടുംബ സ്വത്തുമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെയുള്ളവരും ഞങ്ങളുടെ മുത്തച്ഛനും ഒക്കെ ഒരുപാട് ത്യാഗം ചെയ്തുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ഈ പ്രസ്ഥാനം വിട്ട് നമ്മൾ പോവില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് വിശ്വസിക്കുന്ന ഒരാളായി, പക്ഷേ പൊതുരംഗത്ത് മറ്റ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും തയ്യാറങ്ങാനും തയ്യാറല്ല. പക്ഷേ സ്ഥാനാർത്ഥി മോഹികളാണ് പുറത്തു പോകുന്നു എന്ന് അധിക്ഷേപിക്കുമ്പോൾ ഇതിൻ്റെ മുകളിലിരുന്ന് ഇത് നിയന്ത്രിക്കുന്നവരെല്ലാം കാലാകാലങ്ങളായിട്ട് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാത്തവരാണ്. അവർക്കത് പറയാനുള്ള യോഗ്യതയുണ്ട്? ഒരിക്കലും ഉണ്ടാവില്ല. അതങ്ങനെ ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാൻ എന്ത് അർഹത? സ്ഥാനാർത്ഥി മോഹികളാണ് പോകണമെന്ന് പറയാൻ ഏത് നേതാവിന് അർഹതയുണ്ട്? ഏത് നേതാവിന് അർഹതയുണ്ട് പറഞ്ഞു? ഏതെങ്കിലും ഒരു നേതാവിന് അർഹതയുണ്ട് ആ വാക്ക് ഉച്ചരിക്കാൻ? ഏറ്റവും അവസാനം പോലും അങ്ങ് അറ്റം ചെന്ന് നിന്നാൽ പോലും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പം നമ്മൾ കണ്ടതല്ലേ? ചിലരെയൊക്കെ ഒഴിവാക്കി നിർത്തേണ്ട സാഹചര്യം വന്നത് എങ്ങനെ നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു അതിമോഹം വച്ച് പുലർത്തുന്ന ആൾക്കാരാണ് കൂടാണ്ട് അത് ഈ ഒരു വാക്കുച്ചരിക്കാൻ ആർക്കും അർഹതയില്ല. പുറത്തു പോകുന്നവർക്ക്, അതായത് ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുന്നവരുടെ ആരുടെയും ഒരു മോഹമാണ് ഏതെങ്കിലും ഒരു അർഹതപ്പെട്ട പദവി എന്ന് പറയുന്നത്. അത് ചിലരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ മരണം വരെ ആ സീറ്റിൽ അവർക്ക് ഇരിക്കണമെന്ന് ആഗ്രഹം. പക്ഷേ നേരെ മറിച്ചൊരു എതിർത്തൊരു സ്വരം ഉയർത്തി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവർ സ്ഥാനാർത്ഥി മോഹികളാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു വാക്കുച്ചരിച്ച് അങ്ങ് അവസാനിപ്പിക്കുകയാണ് അവർ. അത് നേതൃത്വത്തിൻ്റെ അപ്പോഴുള്ള ചർച്ച ചെയ്യുമ്പോഴുള്ള ഒരു വികാരമായിട്ട് അവർ കാണും, നമ്മൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആണോ, ആർക്കത് പറയാനുള്ളൊരു അവകാശം? 50 വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് ഇന്നുള്ള ഈ ഒരു നേതാവിനും ആ വാക്കുച്ചരിക്കാൻ അർഹതയില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മോഹികളാണെന്ന് പറയുന്നത്. കാരണം ആരും മോക്ഷത്തിനല്ലല്ലോ ഇതിനകത്ത് നിൽക്കുന്നത്. ഇപ്പം ഞാനോ അല്ലെങ്കിൽ ഇനിയൊരു തലമുറ വളർന്നു വരുന്നവരോ ഒരു പഞ്ചായത്തും ബ്രാഹ്മണമെന്ന് ആഗ്രഹിക്കുന്നവർ കാണും അല്ലേ? അതെ. അതിന് തൊട്ട് മുമ്പിൽ പിന്നെ ജില്ലാ പഞ്ചായത്തിലോട്ട് മത്സരിക്കുമെന്ന് ആഗ്രഹിക്കുന്നവർ കാണും. ഇതൊക്കെ എല്ലാവർക്കും ചെന്നെത്താൻ പറ്റുന്ന ഒരു വേദിയായിട്ട് വേണ്ടേ നമ്മൾ കാണാനുള്ളത്. ഈ അവഗണന നടത്തുന്ന നേതാക്കന്മാരോട് പറയാനുള്ളത് എന്താ? ഇത്തരത്തിൽ വളരെ അവഗണന നടത്തി പുറത്തേക്ക് വഴി തുറന്നിടുകയാണ്. അതായത് ഒന്ന്, നിങ്ങൾക്ക് ഒരാളെ ഞാൻ പറയാമല്ലോ, അവർക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ അവഗണിച്ച് സ്വമേധയാ പോട്ടെ എന്നുള്ള രീതി. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഒരുപക്ഷെ രമണി പി നായർക്കും പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതി കാണിക്കുന്ന നേതൃത്വത്തോട് പറയാം, നാളെ അവരുടെ അവസ്ഥ ഇതായിരിക്കും. കാലം കരുതി വെച്ചിരിക്കുന്ന ഒരുപാട് വിധികൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? വിധി എന്ന് പറയുന്നത് ഒരു വലിയ സങ്കല്പമാണ്. അതായത് പ്രകൃതിയുടെ ഒരു സത്യമാണ് വിധി എന്ന് പറയുന്നത്. ആ സത്യത്തിൻ്റെ മുമ്പിൽ ഞാൻ പറയുന്നു, നാളെ അവരുടെ ഗതികേടും ഇത് തന്നെ ആയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും പറയും ഇറങ്ങിപ്പോന്നു. അപ്പോൾ എന്തായാലും പൊതുരംഗത്ത് ഉറച്ചു നിൽക്കും. രാജിവെച്ചെങ്കിൽ കൂടിയും കോൺഗ്രസിന് വിശ്വസിച്ച് ആശയങ്ങൾ വിശ്വസിച്ച് കോൺഗ്രസിൻ്റെ ആശയങ്ങൾ വിശ്വസിച്ച് ഒരു കോൺഗ്രസ്സുകാരിയായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടാവില്ല. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഞാൻ ഫീൽഡിലുണ്ടാവില്ല. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് എനിക്ക് മറ്റേ പൊതു
സംഘടനകളെല്ലാം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുമാണ്. പറ്റുന്ന രീതിയിലുള്ള ഈ സംഘടനയായിട്ട് ഇനി അപ്പോൾ ഇനി ഒരു എന്തെങ്കിലും അനുനയ ചർച്ചയായിട്ട് വന്നാൽ സഹകരിക്കും? എന്തിനാ നമ്മളെയൊക്കെ ഇനി പറഞ്ഞു പിന്നെ ഒരു വഴി കാണിച്ചതല്ലേ ഇറങ്ങിപ്പോയ്ക്കോന്ന്, പിന്നെ അങ്ങനെ പോണല്ലേ നല്ലത്. അപ്പോൾ നീതികേടിൽ മനം മടുത്ത് ഈ സംവിധാനത്തോടുകൂടി തന്നെ വിട പറഞ്ഞ് ഒരു പൊതുരംഗത്തുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന ആശയത്തോട് ഒരു താല്പര്യമുണ്ടെങ്കിൽ പോലും അതിനോട് സഹകരിച്ച് ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ വിശ്രമത്തിലേക്ക് പോകാനാണ് രമണി പി നായർ ആഗ്രഹിക്കുന്നത്, ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്നും ഉറപ്പിച്ചു പറയും. നന്ദി.